ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ബോട്ടിൽ വെച്ചിട്ടാണ് ഈ രണ്ട് ടിപ്പും ചെയ്യാൻ പോണത്. നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള രണ്ട് ടിപ്പാണ്. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്താന്ന് പറയാം. നമ്മൾ ചൂലൊക്കെ ഇതുപോലത്തെ ചൂലുകൾ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പിരി മുറുക്കം കുറഞ്ഞ് പോയിട്ട് നമ്മളത് എന്താ പറയുക, അടിച്ചു വരുന്ന സമയത്ത് ചാടിപ്പോവാറുണ്ടല്ലേ. അപ്പോൾ അധികം ആൾക്കാർക്ക് സംഭവിക്കുന്നതാണ് ഈ ഒരു പ്രശ്നം. നമ്മൾ പകുതി കുറച്ച് നേരം അടിച്ചു വരുമ്പോൾ തന്നെ അത് ഇതുപോലെ ചാടിപ്പോവുക. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് അടിച്ചു വരുന്ന സമയത്ത്. അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബോട്ടിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോണത്. നമുക്ക് ഏത് ബോട്ടിലും പറ്റും. എന്താ പറയുക, ഇതിന് കണക്കായിട്ടുള്ള ബോട്ടിൽ വേണം. ഇതുപോലത്തെ ചെറുതാണെങ്കിൽ നല്ലത്. ചെറിയ സെവനപ്പിൻ്റെ ബോട്ടിലാണ് കേട്ടോ ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബോട്ടിൻ്റെ ആ ഒരു അടപ്പ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പശ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ അത് ഒട്ടിച്ചെടുക്കുകയാണ്. ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഒന്ന് വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് അടുത്ത കട്ടായിട്ട് അടുത്തത് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഞാൻ ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഒട്ടുന്ന പശകൾ തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ, അല്ലെങ്കിൽ അത് പറഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടിച്ചെടുത്ത് കുറച്ച് നേരം നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം, അതൊന്ന് ഒട്ടാൻ വേണ്ടിയിട്ട്. ഒട്ടി വന്നതിന് ശേഷം നമുക്ക് അടുത്ത ഘട്ടം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ ആ ഒരു കുപ്പിയുടെ ആ ഒരു ബാക്കി പോർഷൻ ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ഇതിനകത്തേക്ക് കയറ്റി കൊടുക്കാം. ഇതുപോലെ കയറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് തീയൊന്ന് ഓണാക്കിയിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് പേപ്പർ വെച്ചിട്ട് നമ്മൾ ടാപ്പൊക്കെ ഉരുക്കിയെടുക്കാറുണ്ടല്ലോ. അങ്ങനെ ടാപ്പൊക്കെ നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉരുക്കിയെടുക്കുന്ന ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പേപ്പർ വെച്ചിട്ട് ചെയ്യാം. പേപ്പർ കത്തിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. സ്റ്റൗവിൽ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്താ പറയുക, ഗ്യാസും ചിലവാകും, അതുപോലെ തന്നെ അത് ഉരുകി ചാടുന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പേപ്പർ കത്തിച്ചിട്ട് ചെയ്യാമായിരിക്കും ഒന്നും കൂടി ബെറ്റർ. അല്ലെങ്കിൽ ലൈറ്റർ വെച്ചിട്ട് മെല്ലെ മെല്ലെ പിടിച്ചിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ ലൈറ്റർ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ ഉരുക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചെടുത്ത് ഇത് നന്നായിട്ട് അതിൽ ഫിക്സ് ആവണം. ആ ഒരു കോലിൽ ഒട്ടിയിട്ട് നന്നായിട്ട് ഒട്ടിക്കിട്ടും. ഒരു ചടാത്ത രീതിയിൽ നന്നായിട്ട് ഒട്ടിക്കിട്ടും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഉരുക്കി ഉരുക്കി എടുക്കണം. അപ്പോൾ ബോട്ടിൽ ഉരുക്കും, പ്ലാസ്റ്റിക് ഉരുകുമ്പോൾ അത് എന്താ പറയുക, അവിടെ ഫിക്സായിട്ട് കിടക്കും. അപ്പോൾ ഇത് അതുപോലെ ഞാൻ നന്നായിട്ട് ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ചാടുന്നൊന്നുമില്ല, നന്നായിട്ട് ഉരുക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മളിത് ആ ഒരു ബോട്ടിലിൻ്റെ നമ്മൾ ആ ഒരു ബോട്ടിലിൻ്റെ അടപ്പാടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് ഇതിനകത്തേക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കാം. അപ്പോൾ ഞാനത് ഒട്ടിച്ച സമയത്ത് ഞാൻ പശ ഒട്ടിച്ച് ഒട്ടാത്തത് തന്നെ വെച്ചതുകൊണ്ട് അതിൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോന്നു. പിന്നെ ഞാൻ രണ്ടാമത് വീണ്ടും ഒട്ടിച്ചെടുത്തു കേട്ടോ. പിന്നെ ഇത് കുറച്ച് നേരം നമുക്ക് ഇതുപോലെ വെക്കാം. പശയൊക്കെ നന്നായിട്ട് അതിൽ ഒട്ടി നന്നായിട്ട് ഒട്ടിക്കിട്ടട്ടെ, എന്നിട്ട് നമുക്കിത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ നമുക്കത് വെയിറ്റ് ചെയ്യാം. അതാ ഇപ്പോൾ അത് നന്നായിട്ട് ഒട്ടിക്കിട്ടിട്ടുണ്ട്. ഇതാ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇനി എന്ത് ചെയ്താലും ഇതൊന്ന് ഉരിച്ചാടി പോവില്ല, നല്ലതായിട്ട് ഫിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ചൂലൊക്കെ അടിച്ചു വരുന്ന സമയത്ത് ഇങ്ങനെ ആയിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും ഇത് നല്ല ഈസി ആയിട്ടുള്ളൊരു മെത്തേഡുമാണ്. എന്താ, നമ്മളെ വീട്ടിലൊക്കെ ബോട്ടിലൊക്കെ എന്തായാലും ഉണ്ടാവും ചെയ്യുമല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു ടിപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു ടിപ്പ്. എന്നിട്ട് കമൻ്റ് ആയിട്ട് അറിയിക്കും ചെയ്യണേ. ഈ രണ്ടാമത്തത് നമ്മൾ ബോട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോട്ടിലാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് വലിയ ബോട്ടിലാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇതാ ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇനി നന്നായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്യുന്ന ആ ഒരു രീതി എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അടിഭാഗം വരെ കട്ട് ചെയ്യണം. മൊത്തത്തിൽ കട്ട് ചെയ്യാൻ പാടില്ല. അടിവശം എത്താൻ സമയമാകുമ്പോൾ നമുക്കത് നിർത്തണം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ കത്തി ഒന്ന് ചൂടാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് കട്ടായിട്ട് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ചെറുതായിട്ടൊന്ന് ചൂടാക്കിക്കാണ്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ കഴിയും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മേൾ ഭാഗം നന്നായിട്ട് കട്ടിയുള്ള സ്ഥലമാണ്. അപ്പോൾ അതവിടെ ചൂടാക്കിയാൽ മാത്രമേ നമുക്ക് കട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചൂടാക്കിയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ ഇതുപോലെ ചൂടാക്കി നമുക്ക് അവിടെ പിടിച്ചിട്ട് സെൻറ്റർ പോർഷൻ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് അടിവശത്ത് എത്താൻ സമയമാകുമ്പോൾ നമുക്ക് നിർത്താം. മൊത്തമായിട്ട് കട്ട് ചെയ്യരുത്. പകുതിയല്ല, അടിവശത്തും ഏകദേശം എത്താനാവുമ്പോൾ നമുക്ക് നിർത്താം. അപ്പോൾ അതാ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ഞാൻ കട്ട് ചെയ്തത് ഇതാ ഇതുപോലെയാണ്, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ മൊത്തം കട്ട് ചെയ്തിട്ടില്ല, പകുതി എത്തിയപ്പോൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ. പകുതിയല്ല, ഏകദേശം കയ്യാറാവുന്നത് വരെ എത്തിച്ചിട്ടാണ് നിർത്തിയത്. ഇനി നമുക്ക് ഇതുപോലെ പെൻസില്, കുട്ടികളുടെ പെൻസിലുകൾ, കളർ പെൻസിലുകൾ ഒക്കെ ഇട്ട് വെക്കാനൊക്കെ ഈ ഒരു ബോട്ടിൽ യൂസ് ചെയ്യാം. സാധാരണ ബോക്സിലൊക്കെ ഇത്രയും കളർ പെൻസിലുകളൊക്കെ നമുക്ക് ഒതുക്കി വെക്കാൻ ബുദ്ധിമുട്ടാണ്, കാരണം ബോക്സിനകത്തൊന്നും ഇത്രയും കളർ പെൻസിൽ ഒതുങ്ങി കൊള്ളില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ബോട്ടിലാകുമ്പോൾ ഒത്തിരി കളർ പെൻസിലും പെൻസിലൊക്കെ നമുക്ക് കൊള്ളും, ഒതുങ്ങി നിൽക്കും ചെയ്യും കേട്ടോ. അപ്പോൾ കുട്ടികളെ കളർ പെൻസിലുകളൊക്കെ ഇതുപോലെ നമുക്ക് കുറേയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ സാധാരണ നമ്മളൊരു ബോട്ടിലിനകത്തേക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കുന്ന സമയത്തൊരു ബുദ്ധിമുട്ടായിരിക്കും, ഇങ്ങനെ മുറിച്ചിട്ടില്ലെങ്കിൽ കേട്ടോ. മുറിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഓരോന്നോരോന്ന് അതിനകത്ത് നിന്ന് കിട്ടാൻ വലിയ പാടായിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്കൊരു വിധത്തിൽ പരിഹരിക്കാൻ കഴിയും. അതിനകത്ത് നിന്ന് നമുക്ക് തുറന്നിട്ട് എടുക്കാനും പറ്റും, നല്ല ഈസിയാണ്. ഇപ്പോൾ ഇതാ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ കളർ പെൻസിലും ഞാൻ ഈ ഒരു ബോട്ടിനകത്ത് തന്നെ ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഒതുക്കി വെച്ച് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവരും തന്നെ നല്ല നീറ്റായിട്ട് കൊണ്ട് നടക്കും ചെയ്തോളും, അത്ര ബുദ്ധിമുട്ടില്ല. അവരെ ഷെൽഫിലൊക്കെ വെക്കാനും വലിയ പാടില്ല, കുറഞ്ഞ സ്പേസ് മതിയല്ലോ. അപ്പോൾ എന്താ നല്ല ഈസിയാണ്. ഇതാ ഇനി ഇത് തുറന്ന് നമുക്ക് എടുക്കും ചെയ്യാം. ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ എടുക്കും ചെയ്യാം. പിന്നെ ഈ ഒരു നമ്മൾ മുറിച്ച ആ ഒരു പോർഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് എന്താ പറയുക, ആ ഒരു കുത്തുന്നതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. കാരണം ബോട്ടിലിൻ്റെ ആ ഒരു ഷാർപ്പായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നമുക്കൊരു കത്തി വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരണ്ടിയിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ കുട്ടികളെ കയ്യിലൊക്കെ കുത്തും, അല്ലെങ്കിൽ വല്ല സ്റ്റിക്കറുകളൊക്കെ ഒട്ടിച്ചിട്ട് നമുക്കത് ശരിയാക്കി എടുക്കുക കേട്ടോ. പിന്നെ അത് നമുക്കിതുപോലെ അടച്ച് വെക്കുകയും ചെയ്യാം. അപ്പോൾ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും, എവിടെയെങ്കിലും നന്നായിട്ട് ഒതുങ്ങി നിൽക്കുകയും ചെയ്യും. അപ്പോൾ ബോട്ടിലകത്ത് കളർ പെൻസിലാകുമ്പോൾ കാണാനും നല്ല ഭംഗിയാണ്, പല പല കളറുകൾ ഇങ്ങനെ കാണുമ്പോൾ. ശരിക്കും സ്റ്റിക്കർ ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സ്റ്റിക്കറും പെയിൻറ്റൊന്നും. പക്ഷെ എന്നാലും ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെയിൻറ്റ് അടിച്ചിട്ട് ഭംഗിയാക്കാം. ഇതുപോലത്തെ സ്റ്റിക്കറുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒട്ടിച്ചിട്ട് ഒന്ന് ഭംഗിയാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, കാരണം കളറുകൾ നമുക്ക് മനസ്സിലാവാനും ഏത് കളറാണെന്നൊക്കെ ഉള്ളതൊക്കെ മനസ്സിലാകാനൊക്കെ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റൂല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. പ്രീവിയസ് വീഡിയോസ് ഒക്കെ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.